തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര സമാപിച്ചത്. ജാഥ കൊണ്ട് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും നേട്ടമുണ്ടായോ എന്നാണ് 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ അന്വേഷിക്കുന്നത്. ഓക്കെ, ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ. ജാഥ നടത്തി, രാജ്യത്തൊട്ടാകെ കാൽനടയായി രാഹുൽ ഗാന്ധി പോയി, എന്നിട്ട്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. രണ്ട് യാത്രകൾ രാഹുൽ ഗാന്ധി നടത്തി, ഭാരത് ജോഡോ ന്യായ യാത്ര. ഒന്ന് തെക്കുനിന്ന് വടക്കോട്ടേക്കുള്ള ഒരു യാത്രയായിരുന്നു, മറ്റൊന്ന് കിഴക്കുനിന്നും രാജ്യത്തിൻ്റെ പടിഞ്ഞാറോട്ടുള്ള യാത്ര. അത് ആ യാത്രയാണ് ഇപ്പോൾ മുംബൈയിൽ സമാപിച്ചിരിക്കുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട പദയാത്രയുമൊക്കെ മുംബൈയിലുണ്ട്. ഏതായാലും ഈ പല സംസ്ഥാനങ്ങളിലും ഈ ജാഥ കൊണ്ട് ഒരു പ്രതിപക്ഷ കൂട്ടായ്മ എന്ന നിലയിൽ അത് ആ നിലയിൽ രൂപീകരിക്കാൻ കഴിഞ്ഞോ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു ശക്തി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ ഈ യാത്രയിലൂടെ മാറി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ പലരും ഈ രാഷ്ട്രീയത്തിലെ ശിശു എന്ന നിലയിലൊക്കെ ആരോപണം ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എതിരാളി എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു. മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായി അവരുടെ നേതൃത്വം ആർക്കോ ആയിക്കോട്ടെ, പക്ഷേ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്ന് അടിവരയിട്ട് തെളിയിക്കും വിധമാണ് ഈ യാത്ര. വലിയ ജനപങ്കാളിത്തം യാത്രയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ ജനപങ്കാളിത്തത്തെ വോട്ടാക്കി മാറ്റാൻ കഴിയുമോ എന്ന കാര്യത്തിൽ പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന് പോലും ആശങ്കയുണ്ട്. നേരത്തെ കർണാടകയിൽ ഭരണത്തിലേക്ക് കോൺഗ്രസ് എത്തിയതിന് അവിടുത്തെ നേതാക്കളുടെ പ്രവർത്തനമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഭാരത് ജോഡോ ന്യായ യാത്രയുമായി ബന്ധപ്പെട്ട് കർണാടകയിലുടനീളം കോൺഗ്രസ് പ്രവർത്തകരെ താഴെത്തട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരുന്നതിന് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുകയും ചെയ്തു. അതുപക്ഷേ മറ്റു സംസ്ഥാനങ്ങളിൽ ആ നിലയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം സംശയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗുജറാത്തിലൂടെയൊക്കെ യാത്ര പോകുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ബി ജെ പിയിൽ ചേരുന്നതിന് ക്യൂ നിൽക്കുകയായിരുന്നു. ഉത്തർപ്രദേശിലാകട്ടെ ഏറ്റവും അവസാന ഘട്ടത്തിൽ, അതായത് ആഗ്രയിലെത്തിയപ്പോഴാണ് ഈ ജാഥയിലേക്ക് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എത്തിയത്. ബംഗാളിൽ ഈ ജാഥയിൽ സി പി ഐ എം നേതാക്കൾ ജാഥയുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ പങ്കെടുത്തെങ്കിലും അവിടെ നേരത്തെ ഈ പ്രധാന ഒരു പ്രതിപക്ഷ പാർട്ടി, ദേശീയ രാഷ്ട്രീയത്തിലെ പ്രതിപക്ഷ പാർട്ടിയും ബംഗാളിൽ ഭരണത്തിലുള്ളതുമായ തൃണമൂൽ കോൺഗ്രസിനെ ഈ ജാഥയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല എന്ന ആരോപണം നേരത്തെ മമതാ ബാനർജി ഉന്നയിച്ചിരുന്നു. ബീഹാറിൽ വലിയ ശക്തി പ്രകടനം തന്നെ അവിടുത്തെ ആർ ജെ ഡിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ നിലയിൽ ചില സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് തെളിയിക്കുന്ന തരത്തിൽ ഈ ഭാരത് ജോഡോ ന്യായ യാത്രയെ മാറ്റി. മറ്റു ചില സംസ്ഥാനങ്ങളിലാകട്ടെ കോൺഗ്രസ് നേതൃത്വത്തിന് ആ ഒരു പ്രതിപക്ഷ കൂട്ടായ്മ എന്ന നിലയിൽ അത് ഭാരത് ജോഡോ ന്യായ യാത്രയെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും ഒക്കെ സാന്നിധ്യത്തെയും മാറ്റുവാൻ കഴിഞ്ഞിട്ടുമില്ല. ഏതായാലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യത്തിൽ ഈ ഭാരത് ജോഡോ ന്യായ യാത്ര കൊണ്ട് കോൺഗ്രസിന് ഉണർവുണ്ടായിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാവുകയും ചെയ്യും. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ. 24 ഒബ്സർവറിന് അഭിപ്രായങ്ങളുമായി നാളെ നമുക്കൊപ്പം ചേരും.